നമസ്കാരം. മതപരവും രാഷ്ട്രീയപരവുമായ അഭിപ്രായങ്ങൾ മുഖം നോക്കാതെ പറയുന്ന വ്യക്തിയാണ് അലി അക്ബർ. സിനിമാ ലോകത്തു നിന്നും ഇത്തരത്തിൽ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തുന്ന അപൂർവം ചിലരിൽ ഒരാളാണ് അദ്ദേഹം. പക്ഷേ പലപ്പോഴുമുള്ള ഇത്തരം അഭിപ്രായ പ്രകടനങ്ങൾ പലവിധ വിമർശനങ്ങളും ക്ഷണിച്ചു വരുത്തിയിട്ടുമുണ്ട്. ഇപ്പോഴിതാ മതസൗഹാർദ്ദം എന്നത് ഒരു വശത്തേക്ക് മാത്രം കയറാനുള്ള പാലമാകരുതെന്ന അലി അക്ബറിന്റെ ഫേസ്ബുക്ക് പോസ്റ്റ് സോഷ്യൽ മീഡിയയിൽ വലിയ ചർച്ചകൾക്ക് വഴിവെക്കുകയാണ്. കഴിഞ്ഞ ദിവസം ആലപ്പുഴ സക്രിയ ബസാർ മർക്കസ് മസ്ജിദിലെ ജുമാ നമസ്കാര സമയത്ത് എല്ലാ മതത്തിൽപ്പെട്ടവരെയും മസ്ജിദിലേക്ക് ക്ഷണിച്ചുകൊണ്ടുള്ള അധികൃതരുടെ തീരുമാനത്തെക്കുറിച്ച് പ്രതികരിക്കുകയായിരുന്നു അദ്ദേഹം. നമസ്കാര സമയത്ത് മറ്റു മതത്തിൽപ്പെട്ടവരെ മസ്ജിദിലേക്ക് ക്ഷണിക്കാൻ അധികൃതർ തീരുമാനിച്ചത് നല്ല കാര്യമാണെന്ന് അദ്ദേഹം പറയുന്നു. ഹൈന്ദവ ക്രിസ്ത്യൻ മത ചടങ്ങുകളിൽ മുസ്ലിങ്ങളും പങ്കെടുത്ത് മാതൃക കാണിക്കണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു. മാത്രവുമല്ല ക്ഷേത്രത്തിന് സംഭാവന കൊടുക്കുന്നത് വേശ്യാലയങ്ങൾക്ക് കൊടുക്കുന്നത് പോലെ ആണെന്നും ഗുരുവായൂരപ്പനെ തൊഴുതാൽ സ്വർഗം കിട്ടില്ല എന്ന രീതിയിലും അഭിപ്രായം പറഞ്ഞവരും തങ്ങളുടെ മതത്തിൽ പെട്ടവനല്ല എന്ന് പറയാനുള്ള ആർജവം ഇസ്ലാം മതത്തിൽ വിശ്വസിക്കുന്നവർ കാണിക്കണം. അത്തരക്കാരുടെ അണ്ണാക്കിൽ പഴംതുണി തിരുകാനും മടി കാണിക്കരുത്. ഒരിക്കലും ഒരു വശത്തേക്ക് മാത്രം കയറാനുള്ള പാലമാകരുത് മത സൗഹാർദ്ദം. മറ്റുള്ളവരുടെ വിശ്വാസത്തെ അംഗീകരിക്കണം. ഭാരതം ഇസ്ലാമിക രാജ്യമാക്കണമെന്നുള്ള മൂഢത്വം അവസാനിപ്പിക്കണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു. വെറുപ്പിന്റെ തുപ്പലും ഹലാലും ഉപേക്ഷിക്കണം. തന്റെ വിശ്വാസം മറ്റൊരാളുടെ ചങ്കിൽ വാളായി കയറ്റാതിരുന്നാൽ തന്നെ സൗഹൃദം പൂത്തുലയും. നിനക്ക് നിന്റെ മതം, എനിക്കെന്റെ മതം എന്ന ഖുർആൻ വാക്യം ഉയർത്തിപ്പിടിച്ചാൽ തന്നെ എല്ലാ പ്രശ്നങ്ങളും തീരും. പിന്നെ അന്യമതവിശ്വാസികളുടെ ചെവിയിലേക്ക് എന്റെ ദൈവം മാത്രം വലിയവൻ എന്ന് കോളാമ്പി വെച്ച് അട്ടഹസിക്കുന്നതിൽ ഒരു മിതത്വം കാണിക്കണമെന്നും അദ്ദേഹം ആവശ്യപ്പെടുന്നുണ്ട്. അലി അക്ബറിന്റെ ഈ അഭിപ്രായ പ്രകടനങ്ങൾ വലിയ ചർച്ചകൾക്കാണ് വഴിവെച്ചിരിക്കുന്നത്. അതേസമയം തന്നെ നേരത്തെ ഭക്ഷണത്തിൽ സംഘപരിവാർ മതം കൊണ്ടുവരാൻ ശ്രമിക്കുന്നുവെന്നും ഭക്ഷണത്തെ പോലും വർഗീയവൽക്കരിക്കാനുള്ള ശ്രമമാണ് നടക്കുന്നതെന്നും ചൂണ്ടിക്കാട്ടി ഡിവൈഎഫ്ഐയും യൂത്ത് കോൺഗ്രസും ഫുഡ് ഫെസ്റ്റിവൽ നടത്തിയിരുന്നു. ഹലാൽ വിവാദം കൊഴുക്കുമ്പോൾ ഭക്ഷണത്തിൽ മതമില്ലെന്നും ഹലാൽ എന്നാൽ കഴിക്കാൻ കൊള്ളാവുന്ന എന്നതാണ് അർത്ഥമെന്നും ചൂണ്ടിക്കാട്ടി മുഖ്യമന്ത്രി പിണറായി വിജയൻ വരെ രംഗത്തെത്തിയിരുന്നു. ഭക്ഷണത്തിൽ മതമില്ലെന്ന് പറയുമ്പോഴും അത്തരത്തിൽ ഭക്ഷണത്തെ മതപരമായ ചട്ടക്കൂട്ടിൽ വെച്ച് വേർതിരിക്കുന്ന ഒരു വീഡിയോ പങ്കുവച്ചിരിക്കുകയാണ് സംവിധായകൻ അലി അക്ബർ. നമുക്ക് ഓണവും ക്രിസ്മസും മറ്റു മതങ്ങളുടെ ഫെസ്റ്റിവിറ്റീസ് നമുക്ക് സെലിബ്രേറ്റ് ചെയ്യാൻ പാടുള്ളതല്ല, അത് ഡിപ്ലോമാറ്റിക് ആയിട്ട് ചെയ്യണം. പൂരത്തിന് പിരിവിന് വരുന്ന ആളോട് നമ്മൾ എന്താ പറയാ? പിന്നെ ചങ്ങനെ വരേണ്ടി വരും, അകത്തേക്ക് വരും, സ്വകാര്യം വരാണ്ട്, എന്താന്നറിയോ? പിന്നെ പൂരത്തിന് പലരും കൊടുക്കും, ഇതേ നിനക്ക് ചായ കുടിക്കാനാട്ടോ, 50 രൂപ കുടിച്ചു, ഇതായി കൂട്ടണ്ട. ഓന് ഭയങ്കര സന്തോഷം ഉണ്ടാവുള്ളൂ. നിങ്ങൾ പൂരത്തെ സഹായിച്ചിട്ടില്ല, ആ വ്യക്തിയെ സഹായിച്ചത്. ഞാൻ പൈസ കൊടുത്തോ? കൊടുത്തു. എല്ലാവരും 10 രൂപ വെച്ചെടുത്തോളൂ കേട്ടോ എന്ന് പറഞ്ഞു അഞ്ചാളോട്. മതി, ഓല് ഹാപ്പി ആയി പോയി. ഇങ്ങനെ നമ്മൾ അതിനെ ഡൈവേർട്ട് ചെയ്യണം. അപ്പൊ ഒരു ക്രിസ്മസ് ആഘോഷം നടക്കുകയാണ്, അതിൽ നമുക്ക് പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ പറ്റില്ല. അപ്പൊ ഓണസദ്യ നടക്കുകയാണ്, കേക്ക് വേഗം ചെന്നിട്ട് ഒരു മുട്ടായി വായിക്കിട്ടിട്ട് പോവാ. പിന്നെ ഇപ്പൊ തിന്നിട്ടുള്ള മുട്ടായി മധുരം ഇങ്ങനെ നിന്നാ വയ്യാതുകൊണ്ടാണ്. നിങ്ങൾ കഴിച്ചിട്ടില്ല? ഉദാഹരണം പറയാം. ഒരു മുട്ടായി കഴിക്കാതെ പോയി നുണ പറയണ്ടേ? നുണ പറയാൻ പാടില്ല, നമ്മളത് പറഞ്ഞുതരൂല്ല. നുണ പറഞ്ഞോളി എന്നൊക്കെ പറഞ്ഞു കൊടുക്കുന്ന ആൾക്കാരുണ്ട്. നിങ്ങൾ ഒന്നിന്റെ ആൾക്കാരല്ല എന്നൊക്കെ ആദ്യം ഒന്നും പറയണ്ട, പിന്നെയാണ് തിരിച്ചോളൂ തിരുവനത്താനെ. അപ്പൊ നമുക്കത് പറ്റൂല. നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ ഇസ്ലാമിന്റെ ഹക്കായ വഴിയിൽ നിൽക്കുകയാണ്. സത്യം പറഞ്ഞിട്ട് തന്നെ എന്ത് ചെയ്യുക? നമ്മളതിൽ നിന്ന് ട്രിക്കിലൂടെ ഒഴിഞ്ഞു മാറണം. അത് നിങ്ങൾക്ക് ഞാൻ പറഞ്ഞതിന്റെ ആവശ്യമില്ലല്ലോ. എങ്ങനെയാണെന്ന് നമുക്കത് ലൈവ് പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ പറ്റുന്നതല്ല. ഓണവും ക്രിസ്തുമസും മുസ്ലിങ്ങൾ ആഘോഷിക്കാൻ പാടുള്ളതല്ലെന്ന് പറയുന്ന മതപ്രഭാഷകന്റെ വീഡിയോ ആണ് മുൻപ് അലി അക്ബർ തന്റെ ഫേസ്ബുക്കിൽ പങ്കുവച്ചിരുന്നത്. ഓണസദ്യയിൽ മതമുണ്ടല്ലേ, ബിസ്മി ചൊല്ലി ഹലാലായതിൽ മതമില്ല അല്ലേ, ഇതാണ് ഇന്നത്തെ കേരളമെന്ന് തലക്കെട്ട് നൽകിയിരിക്കുന്ന വീഡിയോ ആണ് അലി അക്ബർ പങ്കുവച്ചത്. ഹലാൽ വിവാദം കൊഴുക്കുന്നതിനിടെയാണ് സമാനമായ ചില വീഡിയോകളും സോഷ്യൽ മീഡിയകളിൽ പ്രചരിപ്പിക്കുന്നത്. മുൻ വർഷത്തെ വീഡിയോ ആണ് അലി അക്ബർ തന്റെ ഫേസ്ബുക്കിൽ പങ്കുവച്ചിരിക്കുന്നത്. നമുക്ക് ഓണവും ക്രിസ്തുമസും മറ്റു മതങ്ങളുടെ ആഘോഷങ്ങൾ നമ്മൾ സെലിബ്രേറ്റ് ചെയ്യാൻ പാടുള്ളതല്ല. അങ്ങനെയുള്ള കാര്യങ്ങൾ ഡിപ്ലോമാറ്റിക് ആയിട്ട് ചെയ്യണമെന്നാണ്. അമ്പലത്തിന്റെ പൂജയ്ക്കും പൂരത്തിനുമൊക്കെയായി പലരും പിരിവിന് വരുമ്പോൾ തരാൻ പറ്റില്ല എന്ന് പറയരുത്. പൈസ അവർക്ക് കൊടുത്തിട്ട് ഇത് നിനക്ക് ചായ കുടിക്കാനായിട്ട് വെച്ചോട്ടോ എന്ന് പറയണം. പൂരത്തിന് നമ്മൾ സഹായിച്ചിട്ടില്ല, ആ വ്യക്തിയെയാണ് സഹായിച്ചത്. പൈസ നമ്മൾ കൊടുക്കുകയും ചെയ്തു. ഇങ്ങനെയാണ് ചെയ്യേണ്ടത്. ക്രിസ്തുമസ് ആഘോഷത്തിൽ നമ്മൾ പങ്കെടുക്കാൻ പാടില്ല. ഓണസന്ധ്യ നൽകുകയാണെങ്കിൽ വേഗം ഒരു മിഠായി വായിലിട്ട് പോവുക. ചോദിച്ചാൽ ഇപ്പോൾ കഴിച്ചതേ ഉള്ളൂ എന്ന് പറയുക. നുണ പറയാൻ പാടില്ല. സത്യം പറഞ്ഞിട്ട് ട്രിക്കിലൂടെ ഒഴിഞ്ഞു മാറുക. വീഡിയോയിൽ മതപ്രവാചകൻ ഇങ്ങനെയാണ് പറഞ്ഞത്. വെബ് ഡെസ്ക്, തത്വമയി ന്യൂസ്.